ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ജേണി ഓഫ് റോസ്. നമ്മളിപ്പോ ഒരു ബൈക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. ബൈക്ക് എന്ന് പറഞ്ഞാൽ സൈക്കിൾ, സൈക്കിൾ വാങ്ങാൻ പോവാണ്. നമ്മൾ കാറിൽ ഇത് ഫിറ്റ് ചെയ്യാന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ, എന്നാലും ഇത് ബോക്സ് ആണോ അതോ സാധാരണ രീതി ബൈക്കായിട്ട് തന്നെ അസംബിൾ ചെയ്ത് ഇതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ബോക്സ് ആണെങ്കിൽ ഫിറ്റ് ആകുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ബാക്കിയെല്ലാ രീതിയിലും പൈസയെല്ലാം അടച്ചു, ഒരു ബേസിക് ബൈക്കാണ്, അതിന് മാത്രം പൈസയൊന്നുമില്ല, ജസ്റ്റ് ഒരു $200 ഉള്ളിൽ കിട്ടുന്ന ബൈക്കാണ്. ഒന്നുമില്ല, എല്ലാം ഫുള്ള് വിറ്റുപോയിട്ടുണ്ട്, ഇൻവെന്ററി ഇല്ല, ഒരു വാൾമാർട്ടിലൊന്നും ഓൺലൈൻ ഇല്ല, കനേഡിയൻ ടയർ എന്ന് പറയുന്ന അവിടെ മാത്രം ഒരു, അത് തന്നെ ഇന്നലെയൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഓൺലൈനിൽ വന്ന് ഒരു 3 പീസ് വന്നേരം ക്വിക്കായിട്ട് ഓർഡർ ചെയ്ത് ബേസിക് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഓൺലൈൻ തന്നെ പൈസ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു, നമുക്കൊരു കൺഫർമേഷൻ നമ്പർ ഉണ്ട്, അതിനുശേഷം കപ്പ് സൈഡ് അവിടെ അതിൻ്റെ മുന്നിൽ പോയി നിന്നാൽ അവർ കാറിൽ വെച്ച് തരുന്നതാണ് പറയുന്നത്, പോയി നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ എത്തി, ഇനി ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കാണാം, കപ്പ് സൈഡ് പിക്കപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അത് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മുടെ ലൈസൻസ്, ഒരു ID കാണിക്കണം, വെയിറ്റ് ചെയ്ത് അവർ വരും എന്നാണ് പ്രതീക്ഷ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇമെയിലിൽ അതിൻ്റെ കൺഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചതുകൊണ്ട് ആ ഡീറ്റെയിൽസ് ഉണ്ട്, അതാണ് ഇപ്പം പ്രശ്നം. ഞാനിപ്പം ഇവിടെ കാണുന്നത് കപ്പ് സൈഡ് പിക്കപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യമെല്ലാം ഉണ്ട്, ഇമെയിൽ കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചു പോകേണ്ടി വന്നു. ഞാനൊരു ബൈക്ക് മേടിക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു, 24 hours എടുക്കും, ഇന്നലെയാണ് ബുക്ക് ചെയ്തത്, ഇമെയിൽ വരാൻ അങ്ങനെയാണ് ഇപ്പം സൂചന പറയുന്നത്. പണി കിട്ടി, ഇനി വീട്ടിൽ പോയിട്ട് ഇമെയിൽ കിട്ടിയതിന് ശേഷം വരേണ്ടി വരും. ഇതിവിടെ ഫുള്ള് കഷ്ടപ്പെട്ട് കയറ്റിയതാ, അതിൻ്റെ ഉള്ളില് കറക്റ്റായിട്ട് കൊണ്ടു. ഫൈനലി നമ്മുടെ ബൈക്ക് ഇതിൽ ഫിറ്റായിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറച്ച് പാടാണ് ഇതിൻ്റെ ഉള്ളിൽ, ബാക്ക് അതിന് മാത്രം സ്പേസ് ഇല്ലല്ലോ, അതുകൊണ്ട് ഉള്ളിലോട്ട് കാറ്റാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഫൈനലി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് വെള്ളിയാഴ്ചയായിരുന്നു, വെള്ളിയാഴ്ച ഇവിടെ വന്നൊരു മെയിൽ വന്നില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല, പക്ഷേ ഇന്നലെ വീണ്ടും വിളിച്ചു, റെഡിയാണ്, ആ മെയിലിൻ്റെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം തന്നെ നമുക്ക് രാവിലെ തന്നെ പോയിട്ട്, 8 മണിയാണ് ഇവിടെ, എനിക്കിപ്പം 8:30 ഓഫീസിലെത്തണം, ഓൾറെഡി ലേറ്റായി, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓഫീസിലേക്ക് പോവാണ്, ഇനി ഓഫീസ് കഴിഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് ബൈക്ക്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈക്കൊന്നുമല്ല, വളരെ ചീപ്പായിട്ടുള്ള ബൈക്കാണ്, അത്യാവശ്യം ഗിയർലെസ് ബൈക്കാണെന്ന് അറിയാം, ബാക്കിയെല്ലാം നോർമലാണ്. ലോക്കൽ ബൈക്കാണിത്, നഷ്ടമായി പോയി വാങ്ങിയത്. ഈ ബൈക്ക് വാങ്ങിയിട്ട് ഞാൻ ചൊവ്വാഴ്ചയാണ് വാങ്ങിയത്, ബുക്ക് ചെയ്ത് കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ബൈക്ക് കിട്ടിയപ്പം കൊള്ളില്ല, തീരെ ലോക്കൽ വണ്ടിയാണ്, അത് ചീപ്പസ്റ്റ് ബൈക്കാണ്, ചീപ്പസ്റ്റ് സെക്കൻഡ് ചീപ്പാണ് ഇത്, 178 Canadian dollar ആണ്, 179.
ഓൾമോസ്റ്റ് 200 Canadian dollars ബൈക്കാണ്. ബൈക്കൊന്നും കിട്ടാനില്ല, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. പക്ഷേ കൊള്ളില്ല, എന്താ ചെയ്യുക? നമ്മൾ പുതിയ ബൈക്ക് വാങ്ങേണ്ടി വരും. ഇത് മാറ്റി ഇത് വാങ്ങിയ സ്ഥലത്തിന് റിട്ടേൺ ചെയ്യാനുള്ള പോളിസി ഉണ്ട്, കൊടുക്കേണ്ടി വരും. എന്ത് ചെയ്യാനാ, നഷ്ടമായി പോയി. ഇതിനെക്കുറിച്ചൊരു റിവ്യൂ എല്ലാം പറഞ്ഞ് ഒന്ന് ഉഷാറാക്കാനായിരുന്നു വിചാരിച്ചത്. ആശിച്ച് വാങ്ങിയ വണ്ടി കൊള്ളില്ല. അപ്പോൾ നമ്മളിത് തിരിച്ച് കാറിൽ തന്നെ കയറ്റിയിട്ട് കൊടുക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒന്നുമല്ല, അൺഎക്സ്പെക്റ്റഡ് എൻഡിങ് ആയിപ്പോയി. കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ജെഡിഎഫ് ഫ്രോസ്റ്റ്.